ഏതായാലും കെ സുധാകരന്റെ നയപ്രയോഗം ഇറക്കി യു ഡി എഫിന് വെള്ളം കുടിപ്പിക്കാമെന്ന് കരുതി ഇറങ്ങിയവർക്ക് ഇപ്പോൾ മറുപടി കൊടുക്കുന്ന അവസ്ഥയിലായി യു ഡി എഫ്. ഏതായാലും കെ സുധാകരൻ നടത്തിയ പരാമർശം രാഷ്ട്രീയ കേരളത്തിൽ സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾക്കിടയാക്കും. ഒരു മുഖ്യമന്ത്രിക്ക് നേരെ നടത്തിയ പരാമർശം ശരിയായില്ല എന്നുള്ള നിലപാട് തന്നെയാണ് കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം താൻ നടത്തിയ പരാമർശം മലബാറിലുള്ള കൊളോക്കിയൽ ഉപമയാണെന്നും പരാമർശത്തിൽ ഒരു വാക്കിനകത്തും അവമാനിക്കുന്ന ഒരു രീതിയിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് പിൻവലിക്കുന്നുവെന്ന് കെ സുധാകരൻ പറഞ്ഞത് രാഷ്ട്രീയ മാന്യത. പക്ഷേ കാര്യം അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. സുധാകരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മുൻപും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിമർശനങ്ങൾക്ക് പിന്നാലെ മാപ്പ് പറഞ്ഞ് തൽക്കാലം മാറി അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഭവം അതൊന്നുമല്ല. തൃക്കാക്കരയിൽ വീണു കിട്ടിയ വാക്ക് പ്രചാരണ ആയുധമാക്കാൻ ഇറങ്ങിയ എൽ ഡി എഫിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഒന്ന്, സുധാകരൻ മാപ്പ് പറഞ്ഞു. മറ്റൊന്ന്, എൽ ഡി എഫ് യു ഡി എഫിനെതിരെ കൊടി പിടിച്ച് ഈ വിഷയത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് പാലം പണിയിൽ മറുപടിയുമായി കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത്. പഴയ പാലാരിവട്ടം മറന്നിട്ടില്ലല്ലോ ആരും. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പരാമർശം തൃക്കാക്കര മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കാനാണ് എൽ ഡി എഫ് നീങ്ങിയത്. അപ്രതീക്ഷിതമായി വീണുകിട്ടിയ വിഷയം കൂടിയാണത്. വീണുകിട്ടിയ വടിയെന്ന് വേണമെങ്കിലും പറയാം. വിവാദ പരാമർശത്തിൽ കെ പി സി സി അധ്യക്ഷനെതിരെ സി പി എം പരാതി നൽകുമെന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. അതേസമയം ബൂത്ത് തലത്തിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുധാകരൻ മാപ്പ് പറയാൻ തയ്യാറാകില്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും അത് പിൻവലിക്കുന്നു എന്ന് പിന്നീട് പറഞ്ഞതോടെ പഞ്ഞുരുകി. പക്ഷേ വിഷയത്തിൽ പ്രചാരണം കടുപ്പിക്കാൻ തന്നെ നിർദ്ദേശം നൽകി ഇറങ്ങിയ സഖാക്കന്മാർ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഒന്ന്, സുധാകരന്റെ മാപ്പോടുകൂടി വിഷയത്തിന്റെ വ്യാപ്തി മാറിയിരിക്കുന്നു. രണ്ട്, പാലം വിഷയം യു ഡി എഫ് മറുപടിയായി എൽ ഡി എഫിന് നേരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ പാലം വിഷയത്തിൽ ഊരാളുങ്കൽ വിഷയത്തിലൊക്കെ നിലപാടുമായി കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു പരാമർശത്തിൽ കുറച്ച് ഓട്ടെങ്കിലും മറിയുമെന്ന് കണക്കുകൂട്ടി എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി. സുധാകരനെതിരെ മന്ത്രിമാരുടെ വലിയ നിരയെ തന്നെ എൽ ഡി എഫ് ഇറക്കിയിട്ടുണ്ട് എന്നതും എല്ലാവരും കണ്ടതാണ്. പ്രചാരണമൊക്കെ ഇവരെ ഉപയോഗിച്ചാണ്. യു ഡി എഫ് അനാവശ്യ പ്രതിഷേധമെന്ന് പറഞ്ഞാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരാമർശം പിൻവലിക്കുന്നതായി സുധാകരൻ പ്രഖ്യാപിച്ചതും എല്ലാവരും കണ്ടതാണ്. മുഖ്യമന്ത്രിയെ പട്ടിയെന്ന് വിളിച്ചതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ വേദനിപ്പിച്ചെങ്കിൽ പിൻവലിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പരാമർശം പിൻവലിച്ച സാഹചര്യത്തിൽ വിവാദം അവസാനിച്ചെന്നൊക്കെയാണ് എല്ലാവരും കണക്കുകൂട്ടുന്നതെങ്കിലും വിവാദം അടിയിൽ കൂടി ആളി കത്തുന്നുണ്ട്. കാരണം ഇടതുമുന്നണി ഈ പരാമർശം പ്രചാരണത്തിൽ കൊണ്ടുവന്ന് രണ്ട് വോട്ടുകൾ കൂടുതൽ കിട്ടുമെന്ന് സുധാകരൻ തന്നെ പറഞ്ഞിരുന്നു. അതേസമയം സുധാകരനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടി എടുക്കണമെന്ന് പി രാജീവ് ആവശ്യപ്പെട്ടു. ഇതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചില നിലപാടുകളായി നിൽക്കുമ്പോൾ മറുവശത്ത് പുതിയ ആയുധം യു ഡി എഫിന് വീണ് കിട്ടിയിരിക്കുന്നത് കൂളിമാട് പാലത്തിന്റെ രൂപത്തിലാണ് എന്നത് മാത്രം. ഏതായാലും സുധാകരനും സതീശനും അടക്കമുള്ള നേതാക്കൾ തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്യുന്നത് വെറുതെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജയം ഉറപ്പാക്കാൻ എല്ലാ നേതാക്കളും പ്രചാരണത്തിലുണ്ട്. പ്രചാരണത്തിൽ പുതിയ ആയുധം യു ഡി എഫിന് കിട്ടിയതുകൊണ്ട് തന്നെ ശക്തി കൂടി അത് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് തൃക്കാക്കരയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കണക്കുകൂട്ടൽ. കൂളിമാട് പാലം പണിയാണ് യു ഡി എഫിന്റെ ആയുധം. കോഴിക്കോട് നിർമ്മാണത്തിലിരുന്ന കൂളിമാട് പാലം തകർന്നതാണ് പ്രചാരണ വിഷയം. പിണറായി വിജയനെതിരെയും എൽ ഡി എഫിലെ അഴിമതിക്കെതിരെയുമാണ് യു ഡി എഫ് പ്രചാരണം. പാലാരിവട്ടം പാലം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ കൂളിമാട് പാലത്തിന്റെ തകർച്ച പറഞ്ഞ് ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ നീക്കം. എന്നാൽ പാലാരിവട്ടം പാലമുള്ള കാലത്തോളം ഈ പ്രചാരണം യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെയും ഐക്യജനാധിപത്യ മുന്നണിക്കെതിരെയും നിലപാടുമായി ബി ജെ പി പാലാരിവട്ടം പാലവും കൂളിമാട് പാലവും പറഞ്ഞുകൊണ്ട് രംഗത്തുണ്ട് എന്നത് മറ്റൊരു നഗ്ന സത്യം. തൃക്കാക്കര മണ്ഡലത്തിൽ വരുന്ന പാലാരിവട്ടം പാലം നിർമ്മാണം അഴിമതി ഉയർത്തി യു ഡി എഫിനെ പൊളിക്കാൻ ഇറങ്ങിയ എൽ ഡി എഫിനെ കൂളിമാട്ടെ പൊളിഞ്ഞ പാടത്തിന്റെ കാര്യം പറഞ്ഞ് പരിഹസിക്കുകയാണ് നേതാക്കൾ. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും അഴിമതിയുടെ ഭാഗമാക്കി യു ഡി എഫ് ആക്രമണം തുടങ്ങിയതോടെ മുഖ്യമന്ത്രിയുടെ ഫാമിലിയെ മുഴുവനായി ആക്രമണത്തിന്റെ ഭാഗമാക്കുന്നതോടെ, മുഖ്യമന്ത്രിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും മരുമകനും രണ്ടുപേരും അഴിമതിയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു ഡി എഫ് ആക്രമണം തുടങ്ങുമ്പോൾ തൃക്കാക്കരയിൽ എൽ ഡി എഫിന് ചില ചോദ്യങ്ങളുമുണ്ട്. ഏതായാലും ദൂരെയുള്ള കൂളിമാട് പാലത്തിന്റെ കാര്യം പറഞ്ഞാലെന്നും തൃക്കാക്കരയിലെ പാലാരിവട്ടം പാലത്തിന്റെ കാര്യം ജനങ്ങൾ മറക്കില്ലെന്നൊക്കെ എൽ ഡി എഫ് നിലപാട് പറയുന്നുണ്ടെങ്കിലും സഖാക്കന്മാർ നെട്ടോട്ടത്തിലാണ് എന്നുള്ളത് മറ്റൊരു നഗ്ന സത്യം. നിർമ്മാണത്തിനിടെ കൂളിമാട് പാലം തകർന്ന സംഭവത്തിൽ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് യൂത്ത് ലീഗ് അടക്കം ആരോപിച്ചുകൊണ്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് പി കെ ഫിറോസ് അടക്കം മുഹമ്മദ് റിയാസിനെതിരെ അതിശക്തമായി രംഗത്തുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. ടെൻഡറില്ലാതെയാണ് പല കരാറുകളും ഊരാളുങ്കലിന് നൽകുന്നത് എന്ന വിമർശനം തുടക്കം മുതലേ ഉണ്ട്. സി പി എമ്മിന് ഫണ്ടുണ്ടാക്കുന്ന കോ ഏജൻസിയായി ഊരാളുങ്കൽ മാറി. കോടികളുടെ പ്രവൃത്തിയാണ് ഇവർക്ക് സർക്കാർ അനുവദിച്ചത്. ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഇതിന് കൂട്ടുനിൽക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേസെടുക്കണം. മന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണം. വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മന്ത്രി റിയാസിന്റെ ബന്ധുവായ മുഖ്യമന്ത്രി ആയതിനാൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു കുടുംബ പ്രശ്നമായി വരെ മുസ്ലിം ലീഗും കോൺഗ്രസും ചിത്രീകരിച്ച്
ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണ വേളയിൽ മന്ത്രി രാജിവെക്കണമെന്നും കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയാൽ തിരികെ വരട്ടെ എന്നൊക്കെയാണ് ഫിറോസ് അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കുളിമാട് പാലത്തിന്റെ തകർച്ചയിൽ വിശദ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം വന്നതോടെ കേരളം ഉറ്റുനോക്കുകയാണ്. ഊരാളുങ്കലിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക, ഇവരുടെ പ്രവൃത്തികൾ അന്വേഷിക്കുക, കുളിമാട് പാലം പ്രവൃത്തി വിജിലൻസ് അന്വേഷിക്കുക, ഉത്തരവാദിയായ മന്ത്രി റിയാസിനെതിരെ കേസെടുത്ത് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങളുമായി യുവജന സംഘടനകൾ കൂടി രംഗത്ത് വന്നതോടെ തൃക്കാക്കരയിൽ LDFന് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. കോഴിക്കോടും മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന കുളിമാട് കടവ് പാലത്തിന്റെ 3 ബീമുകളാണ് കഴിഞ്ഞ ദിവസം നിർമ്മാണത്തിനിടെ തകർന്നു വീണത്. പാലത്തിന്റെ ബീം ചെരിയാൻ കാരണം ഹൈഡ്രോളിക് ജാക്കിയിൽ ഒന്നിന്റെ തകരാറാണെന്നാണ് ഊരാളുങ്കലിന്റെ വിശദീകരണം. നിർമ്മാണത്തിൽ തകരാറുകളോ അശ്രദ്ധയോ സംഭവിച്ചിട്ടില്ലെന്നും ഉപയോഗിച്ച ഒരു യന്ത്രത്തിലുണ്ടായ തകരാറാണ് പ്രശ്നമായതെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ പണിയായി മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ പൊതുമരാമത്ത് മന്ത്രി റിയാസിന് തന്നെയാണ്. മുൻകൂട്ടി വാർത്ത ബീമുകൾ തൂണുകളിൽ ഉറപ്പിക്കുന്നത് ബെയറിംഗിന് മുകളിലാണ്. അതിനായി ബീം ഉയർത്തി നിർത്തും, എന്നിട്ട് അതിനടിയിൽ ബെയറിംഗ് പാഡ് വെച്ച് കാസ്റ്റിംഗും സ്ട്രെസ്സിങ്ങും ചെയ്യും. അതിനുശേഷം ബീം മെല്ലെ താഴ്ത്തി അതിന് മുകളിൽ ഉറപ്പിക്കുന്നതാണ് രീതി. ജാക്കികൾ ഉപയോഗിച്ചാണ് ബീം ഉയർത്തി നിർത്തുന്നതും താഴ്ത്തുന്നതും. ഇത്തരത്തിൽ താഴ്ത്തുന്നതിനിടെ ജാക്കികളിൽ ഒന്ന് പ്രവർത്തിക്കാത്തതാണ് ബീം തകർച്ചക്കിടയാക്കിയതെന്നാണ് UNCC പറയുന്നത്. തൃക്കാക്കര മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ചങ്ങലയിൽ നിന്ന് പൊട്ടിയ നായയെപ്പോലെ നടക്കുകയാണെന്നുള്ള കെ സുധാകരന്റെ പരാമർശം ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ചയാക്കാൻ ഇറങ്ങിയ LDFന് ഇപ്പോൾ പാലം വിഷയത്തിൽ എന്ത് മറുപടി കൊടുക്കുമെന്നുള്ള വിഷമമാണുള്ളത് എന്നാണ് മാധ്യമങ്ങളും അടിവരയിട്ട് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം കേരളത്തിൽ ആളിക്കത്തുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.